ഇന്നേ വന്നിട്ടുള്ളത് വെറൈറ്റി ആയിട്ടുള്ള ഒരു മാംഗോ പായസത്തിന്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് മാംഗോ പായസം തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. രണ്ട് പഴുത്ത മാങ്ങ ചെറുതായി കട്ട് ചെയ്തതാണിത്. പിന്നെ ഒരു മുക്കാൽ കപ്പ് സേമിയ, ആവശ്യത്തിന് പഞ്ചസാര, കണ്ടൻസ്ഡ് മിൽക്ക്, ഒരു ലിറ്റർ പാല്, പിസ്താഷ്യൂ, അണ്ടിപ്പരിപ്പ്, മുന്തിരി, രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ്, ഒരു പിഞ്ച് ഉപ്പ്, ഏലക്കാപ്പൊടി. സ്റ്റൗ ഓണാക്കിയൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അണ്ടിപ്പരിപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പിൻ്റെ കളറൊന്ന് ചേഞ്ചായി വരുമ്പോൾ കുറച്ച് മുന്തിരി, ഉണക്ക മുന്തിരിയും കൂടെ ചേർത്തൊന്ന് വറുത്ത് കൊടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് വറുത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ആ സെയിം നെയ്യിൽ തന്നെ നമുക്ക് സേമിയയിട്ട് വറുത്തെടുക്കണം. ഞാനൊരു മുക്കാൽ കപ്പ് സേമിയയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഈ സേമിയ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വറുത്തെടുത്താൽ മതി. ഇപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഈ ഒരു സമയം ഞാൻ ഒരു ലിറ്റർ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി സേമിയ പാലിൽ കിടന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ. ആ ഒരു ടൈമിൽ നമുക്ക് മാംഗോ പൾപ്പ് തയ്യാറാക്കിയെടുക്കാം. നേരത്തെ കട്ട് ചെയ്ത് വെച്ച മാംഗോ ആണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മിക്സിയുടെ ജാറിൽ വെള്ളമൊന്നും ഒഴിക്കാതെ ഇതേപോലെ നല്ല പേസ്റ്റ് രൂപത്തിലാക്കി അരച്ചെടുക്കാം. അപ്പോഴേക്കും സേമിയ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഞാനിനി 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ബാക്കി ഞാൻ കണ്ടൻസ്ഡ് മിൽക്കാണ് മധുരത്തിന് ആവശ്യമായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാതെ തയ്യാറാക്കുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു പിഞ്ച് ഉപ്പും പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ടുള്ള ഏലക്ക പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ പായസം ഒന്ന് കുറുക്കി വന്നിട്ടുണ്ട്. നന്നായിട്ട് കുറുക്കി എടുക്കണ്ട. നമ്മൾ മാംഗോ പൾപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ തണുത്ത് കഴിയുമ്പോൾ ഓവറായിട്ട് കുറുകിപ്പോവും. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് മാംഗോ പൾപ്പ് ചേർത്ത് കൊടുക്കാം. മാംഗോ പൾപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ഫ്ലെയിമ് ലോ ഫ്ലെയിമിൽ വെക്കണം. പിന്നെ തിളപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. ഇപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മാംഗോ പൾപ്പും പായസവും കൂടെ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ പൊരിച്ചത് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ മാംഗോ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള മാംഗോ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. മാംഗോയുടെ ഒരു മണമൊക്കെ നന്നായിട്ട് വരുന്നുണ്ട് ഇപ്പോൾ പായസത്തിൽ നിന്ന്. ഞാനിവിടെ കാണിക്കുന്ന അളവിൽ 8 പേർക്ക് സെർവ് ചെയ്യാനുള്ള പായസം ഉണ്ടാവും. ഇനി പായസത്തിൻ്റെ മുകളിൽ കുറച്ച് മാംഗോ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടി ചേർത്ത് കൊടുക്കുന്നതാണ്. കുറച്ച് പിസ്താഷ്യൂ കൂടെ ചേർത്ത് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ മാംഗോ പായസമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.